നിന്ന് റിപ്പോർട്ട് ചെയ്യണം, മാനസികമായി ശാരീരികമായി എന്നെ പീഡിപ്പിക്കുകയാണ്. ആ കുത്തി ഞാന് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കണം. പോലീസിന് വായിക്കാനുള്ള കത്താണ്. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ വായിലടിച്ചത്. അതുമല്ല, എനിക്ക് മാനസികമായും ശാരീരികമായും പീഡനമുണ്ട്. അയ്യോ എടി, അങ്ങനെ ഇതുണ്ടോ? ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ ഉപദ്രവിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. ഇവിടത്തെ തള്ള എന്നെ ചായയിലും പച്ചവെള്ളം കളിക്കത്തുന്നു. ചായയിൽ പച്ചവെള്ളം കളിക്കുന്ന, സോറി, ചായയിൽ ഉപ്പ് കളിക്കത്തുന്നില്ല. ദുരന്തമേ, എനിക്ക് ഫുഡ് പോലും, നേരെ വണ്ണം ഭക്ഷണം കഴിച്ചിട്ട് പോലും ഒരുപാട് നാളായി. സെന്റി അടി അടിക്കേണ്ടത്. ഞാൻ പറയണ തിരുത്തങ്ങളൊക്കെ വരുത്തണ്ടെന്നല്ലേ. ഇല്ലല്ല, ഈ ലെറ്റർ അവർക്ക് ശരിക്കും, ഈ ലെറ്റർ ഇല്ലേ, ഈ ലെറ്റർ ഫുള്ളായിട്ടില്ലേ, ഏഹ്, എടി ഈ ലെറ്റർ ഫുള്ളായിട്ട് നമ്മൾ അവർക്ക് വായിക്കാൻ വേണ്ടി കൊടുക്കും. ഞാൻ രണ്ട് ദിവസമായി അമ്മ ഭക്ഷണം പോലും കഴിച്ചിട്ട്. ആ സെന്റിയൊക്കെ അങ്ങനെ വരണം, വരുത്തുന്നു. മൂന്നാല് ദിവസമായി, രണ്ട് ദിവസമൊക്കെ സെന്റി വരില്ല. വരും അമ്മ, മൂന്നാല് ദിവസം ഉണ്ടെങ്കിൽ ഒരു ഗുമ്മ ഉണ്ടാവുള്ളൂ. ഗുമ്മല്ലേടി, എന്താ മൂന്നാല് ദിവസം ഭക്ഷണം കഴിച്ചിട്ട് മനുഷ്യൻ ചാവില്ലേ? എന്റെ കത്ത്, എന്റെ പെണ്ണും താടാ, എന്റെ കത്ത് എഴുതോളൂ, പെണ്ണും താടാ. തല അടിച്ചു പൊട്ടിക്കും. നീ ഇത്രയൊന്നും എഴുതുന്നുണ്ടാവും, കുറച്ച് നാലഞ്ച് ഷോർട്ട് വരികൾ മാത്രം മതി, ഒരുപാടൊന്നും. പിന്നെ എന്റെ അമ്മയ്ക്ക് എന്നെ, ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ അറിയിക്കണ്ടേ? എന്താ നീ റോണാണ് അമ്മയ്ക്ക് നമുക്ക് അറിയിപ്പിക്കാം. നീ മരിച്ചു കഴിയുമ്പോ എല്ലാം അറിയും. എടാ ഞാൻ മരിച്ചത് എങ്ങനെയാടാ? ഞാൻ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം അറിയോ? പോത്ത, നീ എഴുതേണ്ടത് ഇങ്ങനെയാണ്, അതായത് അമ്മ ഞാൻ പോവാണ്, അമ്മ അതൊക്കെ അതേണ്ട, എനിക്ക് ഇവിടെ മടുത്തു, എനിക്ക് ഈ ജീവിതം മടുത്തു അമ്മ. സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ, ആ അതൊക്കെ സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ദിവസം എന്നെ ടോർച്ചർ ചെയ്തു, അതായത് അയാൾ എന്നെ, നിന്റെ ടോർച്ചറിങ് വേണ്ട, എനിക്ക് മലയാളം, ഞാൻ വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് മലയാള സ്പുടതയോടെ എഴുതണം. ആ മലയാള അക്ഷര സ്പുടതയോടെ എഴുതണം. ആ ശരിയാണ് അമ്മ.